അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് എങ്ങനെ ഒരു ബ്ലോഗിംഗ് കരിയർ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള എൻ്റെ പാർട്ട് 3 വീഡിയോ ആണത്. നിങ്ങൾ ആദ്യത്തെ രണ്ട് പാർട്ട് കണ്ടിട്ടില്ലേ, പോയി കാണുക. അതിൻ്റെ അകത്ത് ധാരാളം ഇൻഫർമേഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട്. അപ്പം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് താഴെ ആ ഡയറക്റ്റ് വീഡിയോ ലിങ്ക് ക്ലിക്ക് ചെയ്ത് പോകാം, അല്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് ലിങ്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആദ്യത്തെ രണ്ട് വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണുക. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത് നമുക്ക് എങ്ങനെ ഒരു ബ്രാൻഡബിൾ ഡൊമെയിൻ പർച്ചേസ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡൊമെയിൻ എപ്പോഴും നമ്മുടെ വെബ്സൈറ്റിനെ സൂചിപ്പിക്കുന്നതായിരിക്കണം. ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോഴത്തേക്കും ഇതൊരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഈ വെബ്സൈറ്റിൻ്റെ നിഷ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഹെൽത്ത് ആണ്. അപ്പോൾ ഈ വെബ്സൈറ്റ് ഡൊമെയിൻ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. അതായത് headline.com എന്നാണ് ഈ ഡൊമെയിൻ്റെ ഡൊമെയിൻ നെയിം. അപ്പോൾ നമ്മുടെ ഡൊമെയിൻ നെയിമിൽ എപ്പോഴും നമ്മുടെ വെബ്സൈറ്റിൻ്റെ പ്രൈമറി നിഷിൻ്റെ നിഷ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കീവേഡ് വേണം. അപ്പോൾ ഈ വെബ്സൈറ്റിൻ്റെ പ്രൈമറി നിഷ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഹെൽത്ത് ആണ്. അപ്പോൾ അതേക്കും അവിടെ നമുക്ക് ഡൊമെയിനും കാണാൻ സാധിക്കും. ഡൊമെയിനിൽ ഹെൽത്ത് എന്ന് പറഞ്ഞിരിക്കുന്നൊരു കീവേഡ് ഉണ്ട്. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ മെയിൻ നിഷിൻ്റെ ഒരു കീവേഡ് നിങ്ങളുടെ ഡൊമെയിൻ നെയിമിൽ ഷുവറായിട്ടും കാണണം. അത് മാത്രമല്ല, നമ്മുടെ ഡൊമെയിൻ എപ്പോഴും ഷോർട്ട് ആയിരിക്കണം, എങ്കിൽ മാത്രമേ ആൾക്കാർക്ക് ഓർത്തിരിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ബ്രാൻഡബിൾ ഡൊമെയിൻ നെയിം ചൂസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നോർമൽ കേസിൽ നമ്മൾ ഡയറക്റ്റ് ഗോഡാഡിൽ അല്ലെങ്കിൽ നെയിം ജിപ്പിൽ പോയി പർച്ചേസ് ചെയ്യാണ് ചെയ്യുന്നത്. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യല്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ഡാറ്റ ചെയ്യാൻ നോക്കിയാൽ നമുക്ക് മിക്കപ്പോഴും നമ്മൾ സെർച്ച് ചെയ്യുന്ന ഡൊമെയിനിൽ കിട്ടിയെന്ന് വരില്ല, വേറെ ആൾക്കാർ പർച്ചേസ് ചെയ്തിരിക്കും. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം എന്ന് പറയാം. അതായത് ഞാൻ ഒരു പബ്ജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇവിടെ ഒരു വെബ്സൈറ്റ് ഞാൻ ഉപയോഗിക്കുന്നത്, അതിൻ്റെ പേരാണ് leandomainsearch.com. അപ്പം ഈ വെബ്സൈറ്റ് നമ്മളെ ഒരു ബ്രാൻഡബിൾ ഡൊമെയിനിങ് ചൂസ് ചെയ്ത് നമ്മളെ സഹായിക്കും. അപ്പോൾ ഈ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ പോയി എടുക്കാൻ സാധിക്കുന്നതാണ്. അവിടെ ചെന്നിട്ട് നിങ്ങൾ എന്താ എടുക്കുന്നത് വെച്ചാൽ, ഇവിടെ നമുക്കൊരു സെർച്ച് ബോക്സ് കാണും. അവിടെ നിങ്ങളുടെ ബ്ലോഗിൻ്റെ പ്രൈമറി നിഷ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കീവേഡ് അടിക്കുക. ഞാൻ ഇപ്പോൾ ഒരു പബ്ജി റിലേറ്റഡ് ആയിട്ടുള്ളൊരു വെബ്സൈറ്റ് ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എന്താ ടൈപ്പ് ചെയ്യുന്നത് വെച്ചാൽ, പബ്ജി എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യാൻ ശേഷം നമ്മൾ സെർച്ച് കൊടുക്കുക. നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും പബ്ജി റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം ഡൊമെയിനുകൾ ഇത് നമ്മളെ സജസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആപ്റ്റായിട്ട് തോന്നുന്ന ഒരു ഡൊമെയിൻ നമ്മൾ ചൂസ് ചെയ്യുക. ഇവിടെ ഇഷ്ടംപോലെ പബ്ജി ഡേറ്റ, ഓൺലൈൻ പബ്ജി, ഇഷ്ടംപോലെ ഡൊമെയിൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓൺലൈൻ പബ്ജി എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഡൊമെയിനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, പബ്ജി നമ്മുടെ മെയിൻ കീവേഡ്. അത് മാത്രമല്ല ഓൺലൈൻ പബ്ജി, പബ്ജി ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് കളിക്കുന്ന ഒരു ഗെയിമാണ്, എപ്പോഴും നെറ്റ് വേണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓൺലൈൻ പബ്ജി എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഡൊമെയിൻ ചൂസ് ചെയ്യുന്നു. എന്നാൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ജസ്റ്റ് നമ്മുടെ ഗോഡാഡിലേക്ക് പോവുക. നിങ്ങളപ്പോൾ ഡൊമെയിൻ പർച്ചേസ് ചെയ്യാൻ ഒന്നെങ്കിൽ ഗോഡാഡി അല്ലെങ്കിൽ നെയിം ജിപ്പ് ചൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ലൊരു റേറ്റ് തന്നെ നമുക്ക് ഡൊമെയിൻ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ എടുക്കുന്നത് വെച്ചാൽ, നമുക്കിവിടെ കാണാൻ സാധിക്കും ഡൊമെയിൻ സ്റ്റാർട്ടിങ് 499, അങ്ങനെ ധാരാളം ഓഫറുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് എങ്ങനെ പർച്ചേസ് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മളിവിടെ ജസ്റ്റ് ഫൈൻഡ് യുവർ പെർഫെക്റ്റ് ഡൊമെയിൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് വേണ്ട ഡൊമെയിൻ ഇവിടെ അടിക്കുക. നമ്മളെ അവിടെ കണ്ടുപിടിച്ച ഡൊമെയിൻ ഓൺലൈൻ പബ്ജി എന്ന് പറഞ്ഞായിരുന്നു. നമ്മൾ ജസ്റ്റ് ഇവിടെ ഓൺലൈൻ പബ്ജി .com എന്ന് തന്നെ നമ്മൾ സെർച്ച് ചെയ്യുന്നു. അപ്പം നമ്മളിങ്ങനെ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും അവൈലബിൾ ആയിട്ടുള്ള ഡൊമെയിനുകളും കാര്യങ്ങളെല്ലാം കാണിക്കും. ഓൺലൈൻ പബ്ജി .com എന്ന് പറഞ്ഞിരിക്കുന്ന അവൈലബിൾ ആയിട്ടുള്ള ഡൊമെയിൻ ആണ്. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഇവിടെ 499 രൂപയ്ക്ക് നമുക്കിത് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഓൺലൈൻ പബ്ജി .com എന്ന ഡൊമെയിൻ 499 രൂപയ്ക്ക് കിട്ടുന്നതാണ്. പല സമയത്ത് ഗോളാടി പല പല ഓഫറുകളാണ്. നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുക, ഇതിനകത്ത് ധാരാളം ഓഫറുകളും കാര്യങ്ങളും കാണും. ജസ്റ്റ് പ്രൊമോ കോഡൊക്കെ ഉണ്ട് ഗോളാടിയുടെ. അപ്പോൾ ഞാൻ ജസ്റ്റ് പറ്റുമെങ്കിൽ കുറേ പ്രൊമോ കോഡ് കണ്ടുപിടിച്ച് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലും ഞാൻ ഇടാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ പ്രൊമോ കോഡ് അടിക്കുകയാണ് നിങ്ങൾക്ക് കൂടുതലും ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഓൺലൈൻ പബ്ജി .com എന്ന ഡൊമെയിൻ സെർച്ച് ചെയ്ത് അവൈലബിൾ ആണ്. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇത് ആഡ് ടു കാർട്ട് എന്ന ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കാർഡിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ഇനി കണ്ടിന്യൂ ടു കാർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കാർട്ടിൽ ആഡായി കിടക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നമ്മൾ ജസ്റ്റ് കാർഡിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ നമ്മൾ ചോദിക്കും, അതായത് നമ്മുടെ പ്രൈവസി വല്ലതും പ്രൊട്ടക്ഷൻ വല്ലതും വേണമെന്ന്. അതായത് പ്രൈവസി എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ആരും നമ്മുടെ ഡൊമെയിനെ കുറിച്ച് സെർച്ച് ചെയ്ത് നമ്മുടെ പേഴ്സണൽ അഡ്രസ്സും കാര്യങ്ങളും വെളിപ്പെടുത്തണോ എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മൾ നോ താങ്ക്സ് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് നോ താങ്ക്സ് കൊടുക്കും. പിന്നെ ഒരു ഇമെയിലിൻ്റെ ഓപ്ഷനാണ്, ജസ്റ്റ് നോ താങ്ക്സ് കൊടുക്കുക. അതിനുശേഷം ഡിനൈസ് വെബ് ഹോസ്റ്റ്, അത് നോ താങ്ക്സ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ ടു കാർട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയുന്നത്, നിങ്ങൾ ഒന്നെങ്കിൽ ഗോഡാഡി അല്ലെങ്കിൽ നെയിം ജിപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന, രണ്ടിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ബാക്കി എല്ലാത്തിനും ഭയങ്കര റേറ്റ് കൂടുതലാണ് ഡൊമെയിന്.
ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും വാലിഡ് യു ഗോട്ട് എ ഗ്രേറ്റ് ഡീൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, അതായത് പബ്ജി കണക്ട് ഡോട്ട് കോം എന്ന് പറഞ്ഞ് നമ്മുടെ ഡൊമൈൻ ഇവിടെ കിടക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ടോട്ടൽ പ്രൈസ് ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് ഇതിനു മുമ്പ് ഒരു ഡൊമൈനും കൂടെ പർച്ചേസ് ചെയ്യുന്നത്, അതായത് ഈ പബ്ജി കണക്ട് ഡോട്ട് കോം എന്ന് പറഞ്ഞ് കിടക്കുന്നത് ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് നമ്മളിപ്പോൾ ചൂസ് ചെയ്യുന്ന ഡൊമൈൻ, അതായത് ഓൺലൈൻ പബ്ജി ഡോട്ട് കോം. നമുക്ക് 2 വർഷത്തേക്ക് നമ്മൾ പർച്ചേസ് ചെയ്യാൻ നമുക്ക് ജസ്റ്റ് 1500 രൂപയ്ക്ക് ഡൊമൈൻ കിട്ടുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് 1 ഇയറിലേക്കും പർച്ചേസ് ചെയ്യാം. 1 ഇയറാണെങ്കിൽ റേറ്റ് ഇതിലും കുറയും, അതായത് നമുക്ക് 603 രൂപയ്ക്ക് 1 ഇയറിലേക്ക് ഡൊമൈൻ പർച്ചേസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ കറക്റ്റ് സമയത്ത് റിന്യൂ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഈ ഡൊമൈൻ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇവിടെ അപ്ലൈ ആയിരിക്കുന്ന പ്രൊമോ കോഡാണ് ഗോൾഫിൻ 130 എന്ന് പറഞ്ഞിരിക്കുന്ന പ്രൊമോ കോഡ്. പിന്നെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിലേക്ക് സൈൻ ഇൻ ചെയ്യണം. നിങ്ങൾക്ക് ഇതിനകത്ത് അക്കൗണ്ട് ഇല്ല, അക്കൗണ്ട് ഇല്ലാത്തൊരു വ്യക്തിയാണ്, നിങ്ങൾ ആദ്യം ഇതിലേക്കൊന്ന് സൈനപ്പ് ചെയ്യുക, നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്ത് സൈനപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ജസ്റ്റ് നോർമൽ കാർഡ് ഉപയോഗിച്ചതിനകത്ത് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നോർമൽ വിസ കാർഡ്, മാസ്റ്റർ കാർഡ് മുതലായവ എല്ലാം അതിൻ്റെ അകത്ത് അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അത് ഉപയോഗിച്ചതിൻ്റെ അകത്ത് നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഞാൻ ജസ്റ്റ് പറഞ്ഞല്ലോ, നമുക്ക് ജസ്റ്റ് ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്, അതിലേക്ക് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. എൻ്റെ വാട്സപ്പ് നമ്പറിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾ ജസ്റ്റ് ഒത്തിരി കാര്യങ്ങളും ചെയ്യേണ്ട, ജസ്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. പർച്ചേസ് ചെയ്യുന്ന ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ കാർഡ് നമ്പർ അടിച്ചു കൊടുക്കുക. നമ്മൾ ജസ്റ്റ് ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്തില്ലേ, അതുപോലെ നമുക്ക് ജസ്റ്റ് കാർഡ് നമ്പർ അടിച്ചു കൊടുത്ത് OTP അടിച്ചു കൊടുത്ത് നമുക്ക് പർച്ചേസ് ചെയ്യാം. 100% സേഫ് ആയിട്ടുള്ളൊരു വെബ്സൈറ്റ് ആണിത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ പാർട്ട് 3 ട്യൂട്ടോറിയൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബ്ലോഗിംഗ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് അയച്ചു കൊടുക്കുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് പോകുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ഇ ബുക്ക് ഒക്കെ കിട്ടിയിട്ടുണ്ട്, നമുക്ക് എങ്ങനെ നിഷ്യ സെലക്ട് ചെയ്യാം മുതലായ കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഔട്ട് ഫ്രം ടോപ്പ് 10 മലയാളം ടെക്.